എല്ലാ മേഖലയിലും ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഹ്യൂമൻ എത്തിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലീഗൽ ഫ്രെയിംവർക്സ് ഇതൊക്കെ ഒരു എഐ ചെയ്യുന്ന ഒരു കാലഘട്ടം അത് ചാലഞ്ചായി ഒരു ലീഗൽ ചെയ്യാന്ന് വെച്ചാല് ഡെഫിനറ്റ്ലി അത് ഉറപ്പല്ലേ ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ ലീഗലി വർക്ക് എത്ര പ്രൊഫഷണൽസ് ഉണ്ട് ചാറ്റ് ജി പി എനിക്ക് യു എ ബേസ് ചെയ്തിട്ട് ലോ ബേസ് ചെയ്തിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് ഒരു ഫോമൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഫുൾ ഡേറ്റ അല്ലേ എടുത്തിരിക്കണം കംപ്ലീറ്റ് സാധനം തരും നമ്മളിപ്പോൾ ഒരു ലോയറിന്റെ അടുത്ത് പോണ കംപ്ലീറ്റ് കാര്യം ചാറ്റ് ജി പിന്നെ കൊണ്ട് നോക്കുവാണെങ്കിൽ ചെയ്യിക്കാം ഈസിയാണ് പക്ഷെ അതൊക്കെ ഒരു സ്ഥാപനങ്ങളിരിക്കും എല്ലാ പ്രൊഫഷനും ഇത് ബാധിച്ചിട്ടുണ്ട് മനസ്സിലായോ അവരൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവരും ഇതുപോലെ തന്നെ എനിക്കൊരു ലോയർ ഫ്രണ്ട് ഉണ്ട് അവനിപ്പോ എൻ്റെ അടുത്ത് പറയാറുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഫോമ് കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ാണ് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ കൂടുതൽ ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് സ്വാധീനിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണത് ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഞാൻ പ്രൊഫൈൽ വെച്ചിട്ടുള്ളത് ഒരു പോർട്ട്ഫോളിയോ പോലെയാണ് എന്റെ വർക്കുകൾ കാണിക്കുക അല്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങള് യൂസ് ചെയ്യാനായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ ഒരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല ഉള്ളത് എന്റെ

മാറ്റങ്ങൾ വരും ഡാവിൻജി സുരേഷ് എനിക്ക് ഭയങ്കര അടുത്ത പരിചയമുള്ള ഒരു എൻ്റെ ഒരു ഗുരുവിനെ പോലെ കാണുന്ന ഒരാളാണ് ഈ അടുത്ത് ഞാൻ കണ്ടു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണേ എല്ലാരും മാറണുണ്ട് മാറണം അങ്ങനെ അവൻ്റെ പുതിയ മേഖലയിലേക്ക് കാണിക്കാൻ പറ്റൂല അവൻ്റെ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് അത് മൂവ് ചെയ്ത് കാണിക്കുക അതൊക്കെ ചിലപ്പോൾ ആളുടെ സ്വപ്നം ആയിരിക്കുള്ളു അനിമേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എൻ എഫ് ടി വന്നാല് ഉദാഹരണം പറയാം അപ്പൊ ഓഗ്മെന്റ റിയാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അപ്പോൾ ഒരാർട്ട് ഒരാൾ ചെയ്തിട്ടുള്ള ആർട്ട് നമ്മൾ ഫോണിൽ ഫോൺ വെച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആർട്ട് നമ്മുടെ ഫോണിൽ മൂവ് ചെയ്യുന്ന പോലെയൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ അവൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ലേഡി ആണെങ്കിൽ ലേഡി സംസാരിക്കും അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഡിജിറ്റലി ചെയ്തിട്ട് നമുക്ക് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പൊക്കെ ഉണ്ട് ആ ആപ്പിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ ആർട്ടിൻ്റെ അടുത്ത് കൊണ്ടു നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ട് നമ്മൾ മൂവ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യാം അതുകൊണ്ട് ഇതൊരു ബ്ലെൻഡ് ഭാവിയിൽ വരും പോലെ കുറെ കാര്യങ്ങളിൽ ഇപ്പം യു എയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതൊരു അഡ്വാൻസ്ഡ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യു എയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്ന നിലയില് പക്ഷെ അതേസമയം തന്നെ നമ്മളെ ഇന്ത്യയിൽ ഈ ഒരു മേഖല കുറച്ചും കൂടി വളരേണ്ടതുണ്ട് അപ്പം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ഇന്ത്യയിലെ ഈ ഒരു മേഖലയിലേക്ക് വരേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ മാറ്റങ്ങൾ അംഗീകരിക്കല് ഇന്ത്യൻസിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നസീറിന്റെ കാലത്തെ സിനിമ ഓടണ തിയേറ്ററുകൾ പോലെയാണ് പല സ്ഥലങ്ങളും കാരണം അതൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് അവന് അടിയാവോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഒരു സ്വാർത്ഥമായ ചിന്താഗതി കുറേ ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ അത് ഒരാ ഒരാൾ ഒരു ആർട്ട് ചെയ്തോണ്ടിരിക്കയാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ മാത്രം നന്നാവണം അവന് മാത്രം അവന്റെ ആർട്ട് മാത്രം ശ്രദ്ധിക്കപ്പെടണം ഞാൻ വലിയ ആളാവണം എന്നൊരു സങ്കുചിത ചിന്താഗതി മാറ്റിയിട്ട് ബാക്കിയുള്ളവനും കൂടെ കൂടെ ഇത് ചെയ്ത് കാണുമ്പോൾ മനസ്സിനുണ്ടാവുന്ന സംതൃപ്തി എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവന് മാത്രം ചെയ്ത് അവൻ മാത്രം ഫേമസ് ആവണം അവൻ മാത്രം വലിയ ആളാണോ ചിന്തിക്കാനുള്ള ചെറിയ മനസ്സോണ്ടാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചെയ്തു വരുമ്പോൾ ഇവനൊക്കെ വലിയവനായി പോകുമെന്ന് ചിന്തിക്കുന്നറിയില്ല ആ ഒരു മാറ്റം നാട്ടില് ഡെഫിനെ വരച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓരോ ആസ്പെക്ട് നമ്മളിങ്ങനെ അതിന് ബ്രീഫ് ചെയ്ത് ചെയ്തു പോകണല്ലോ ഏറ്റവും കൂടുതൽ ടൈം ഒരു വർക്ക് ജോണിന്റെ ഗാന്ധിജി പിന്നെ അതുപോലെ തന്നെ മദർ തെരേസ എബ്രഹാം ലിങ്കൺ കുറേ ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിരുന്നു ഇവരൊക്കെ നമുക്ക് എയില് കിട്ടിക്കൊണ്ടിരുന്നത് ഭയങ്കര വേഗമായിട്ടുള്ള കുറെ ഫേസസാണ് ഇവരെ പോലെ സാമ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു അന്ന് അപ്പം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് രണ്ടാമത് ഫോട്ടോഷോപ്പിൽ ഒരു അതിന്റെ സാമ്പിൾ ഇമേജ് എടുത്തിട്ട് അത് വർക്ക് ചെയ്തു അതിൻ്റെ ഓരോരോ ചുളിവുകളും എന്താണെന്ന് വെച്ചാൽ അത് അത്ര കുറെ സമയം എടുക്കുന്നുണ്ടായിരുന്നു ഒരു വിഷ്വൽ ചെയ്യാൻ തന്നെ ഏകദേശം ഒറ്റ വിഷ്വലൊക്കെ എട്ട് മണിക്കൂർ കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാം ഇപ്പം അങ്ങനെയല്ല ഇപ്പം കളികൾ മാറി അപ്പോൾ ആ ഒരു ടൈമിനെടുത്തിരുന്ന സമയമൊന്നും ഇപ്പം എടുക്കണില്ല പിന്നെ ഈ അതാണ് ഞാൻ പറഞ്ഞത് ഈ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്തത് ആ ഒരു ഡെസേർട്ടിൽ ഡോൾഫിനൊക്കെ ആ ഒരു ആ ഒരു കോൺസെപ്റ്റ് ആണ് കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട് അതീ പറഞ്ഞ എക്സ്പീരിയൻസ് നമ്മൾ അത് ആരും പഠിപ്പിച്ചു തന്നെയല്ലോ ഈ പറഞ്ഞപോലെ തന്നെ എത്തിക്സ് ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മളാണ് നമ്മളുടേതായിട്ടുള്ള എത്തിക്സ് നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക ചുറ്റുമുള്ള ചുറ്റുള്ള സഹജീവികൾ ഞാൻ അങ്ങനെ നോക്കാറുള്ളു ആരെയും മനസ്സുകൊണ്ട് പോലും ഒരു കാര്യം കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക ഹാപ്പി ആയിട്ട് പോവുക അതിനാൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചെയ്യണ്ടെങ്കിൽ ആരെ ഹേർട്ട് ചെയ്തിട്ട് ഒരാർട്ടും ചെയ്യാതിരിക്കുക എൻ്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് വന്ന ഒരു കാര്യം മെയിൽ പ്രഗ്നൻ്റ് ആയാലും എങ്ങനെ ഇരിക്കും അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഞാൻ കുറച്ച് കുറേ വിഷ്വൽസ് പുറത്തോട്ടിരുന്നു അത് പുറത്തോട്ട് ഒരു എട്ട് മണിക്കൂർ കൊണ്ട് ഭയങ്കര വിവാദമായി ഭയങ്കര ചർച്ച വന്നു ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ വർക്കുകൾ പോലുള്ള ചെറിയൊരു തോട്ട് മാത്രം അത് കഴിഞ്ഞിട്ട് അതൊരു കുറേ ആളുകൾ റിപ്പോർട്ട് അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ആ പോസ്റ്റ് റിമൂവ് ചെയ്തോളു എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ടേയിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരാളുടെ ഇഷ്ടത്തിനും വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഒരാളുടെ ഒരിതിനും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ഒരു സ്കില്ലിനെ ഞാൻ മാറ്റാറില്ല എനിക്കിഷ്ടമല്ല അത് ഞാൻ ആർക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ

അപ്പോൾ ഡേവിഡിനെ ശെ അറിയാം ഒരു ന്യൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാനതിന് ഒരു അണ്ടർവെയർ ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത് കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ എന്താണെങ്കിലും ശരി ഇപ്പോൾ ഒരു സെൽഫിയും കൂടി എടുക്കണ ഒരു കാര്യമായതുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം അത് ബ്ലോക്ക് ചെയ്യും ആ ഒരു കാര്യമുള്ളതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് നമ്മള് നമ്മൾ കുറച്ച് മാനിപ്പുലേറ്റ് ആവേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറുള്ളൂ അല്ലാതെ എന്റെ ആർട്ടിൽ ചെയ്യുന്ന കാര്യത്തിന് അതിൽ എന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിരിക്കും എന്റെ മനസ്സിലൊരു തോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എന്തായാലും പുറത്തു കൊണ്ടുവരാൻ നോക്കും പക്ഷെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോ അത് അംഗീകരിക്കില്ല പക്ഷെ അത് വേണ്ട അംഗീകാരം ഞാനത് തന്നെ നോക്കാറുള്ളൂ നമ്മുടെ സൃഷ്ടിക്ക് പക്ഷെ പരിമിതി നിശ്ചയിക്കുമ്പോ നമുക്ക് എത്രമാത്രം ഇമോഷണലി ഹേർട്ട് ആവും ഞാൻ പറഞ്ഞത് എത്രത്തോളം ഇമോഷണലി ഹേർട്ടാവും കാരണം ഇവനീ കാണണവൻ അറിയില്ല എത്രത്തോളം ബിഹൈൻഡ് ദ സീൻ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വിഷ്വൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊജക്ട് ആയിക്കോട്ടെ അതിന്റെ ഈച്ച് ഇമേജ് ഞാൻ എത്രത്തോളം കഷ്ടപ്പെടാന്ന് ജസ്റ്റ് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത കിട്ടണമെന്നാണ് അതല്ല ഈസിയാണ് അല്ല ഞാൻ ഞാൻ ഈ ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ ഞാൻ എത്ര സോഫ്റ്റ് വെയർ കയറ്റി ഇറക്കണം എന്നറിയാം പക്ഷെ ഞാൻ അടിയിലിടും ഏ വെച്ച് ചെയ്താണ് ഒരു സാധനം എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പത്തേനും അവൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക അതൊക്കെ കാണുമ്പോഴും മനസ്സ് പൊടിഞ്ഞോ പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മള് അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അതോട് ശരിക്കും ഇതൊരു പാഷൻ ആണ് വലിയ വരുമാനം നമുക്കില്ലല്ലോ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ യൂട്യൂബിലൊരു വീഡിയോ എനിക്കതൊക്കെ നേരത്തെ ചെയ്യാറ് ഞാൻ ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും ഇതൊരു അവയർനെസോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനോ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നിന്നിട്ടുള്ളൂ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് കണ്ടക്ട് ചെയ്തിരുന്നു പറഞ്ഞല്ലോ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരുന്നു ഇവിടെയുള്ള എന്താ പറയാ ഗവൺമെന്റ് ബേസ് ചെയ്തിട്ടില്ല അല്ലാണ്ട് എന്റേതായിട്ടുള്ള എക്സിബിഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ ഇതുവരെ പൂർത്തിയായിട്ടില്ലാന്ന് പറയാം ഐ എം സ്റ്റിൽ ഗ്രോയിങ് പിന്നെ എന്റെ മോളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു ലോക്കൽ ചാനൽ ഇന്റർവ്യൂ വന്നിട്ട് അവളോട് ചോദിച്ചു അപ്പടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്താന്ന് ചോദിച്ചു അപ്പം അവളിങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞു അപ്പൊടെ മാസ്റ്റർ പീസ് നോട്ട് എറ്റ് കം അവനെ പറയുമ്പോ ഞാനിങ്ങനെ പറയുന്ന ഞാൻ ഇപ്പഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇനി വരും പിക്ചർ അതെ അതെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്താണ് ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്രോജക്റ്റ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറെ കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ തന്നെ അതിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് ചെറിയ ചെറിയ ട്രെയിനിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഓരോരോ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും ഇവരെല്ലാവരും പങ്കെടുത്തുകൊണ്ട് തന്നെയുള്ളൊരു ഒരു ഒരു ഫിലിം ഫെസ്റ്റിവൽ അതാണ് മനസ്സിലുള്ള ഫ്യൂച്ചറിൽ ഇനി നടക്കേണ്ട ഒരു വിചാരിക്കുന്ന ഒരു പ്ലാൻ അറിയില്ല നടത്തട്ടെ എല്ലാവരും അതാണ് മനസ്സിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അതൊന്ന് കാണണം അത് കണ്ടിട്ട് ഇറത്തുനിന്ന് പോയുള്ളൂ അതാണ് എല്ലാങ്ങൾ തുടർന്നുകൊണ്ടേ അതെ അതെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യൻ തന്നെ മുന്നിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റട്ടെ എല്ലാ കാര്യത്തിനോടും അങ്ങനെ മനുഷ്യനാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിയണം ഇത് കഴിഞ്ഞിട്ട് ഏയേ ഉള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഒരു അവയർനെസ് എല്ലാവരിലും എത്തുകയും ചെയ്യണം നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും പോട്ടെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാവിധ ആശംസകളും നേരിട്ട് എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു